വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ അസം സ്വദേശി പതിമൂന്നുകാരിയെ ഇന്ന് കേരള പോലീസിന് കൈമാറുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു പെൺകുട്ടി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ പൂർത്തിയാക്കി വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലുള്ള കുട്ടിയുമായി ഇന്ന് ഉച്ചയോടെ പോലീസ് സംഘം കേരളത്തിലേക്ക് മടങ്ങുമെന്ന് ഞങ്ങളുടെ പ്രതിനിധി വിശാഖപട്ടണത്തു നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേർന്നുകൊണ്ട് പറയുന്നു അരുൺ ഗുഡ് മോർണിംഗ് അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ കേരള പോലീസ് സംഘം നമ്മളോട് സംസാരിച്ചോ എസ് കെ എൻ കേരള കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടെയാണ് വിശാഖപട്ടണത്തെത്തിയത് അതിനുശേഷം അവർ സി ഡബ്ല്യു സിയുടെ അതായത് നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയുള്ള സി ഡബ്ല്യു സിയുടെ സംരക്ഷണ കേന്ദ്രത്തിലെത്തി പെൺകുട്ടിയുമായി സംസാരിച്ചു അവിടുത്തെ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തീകരിച്ചു അതായത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ കൈമാറണം അത് കൈമാറി നിലവിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോടെ വീണ്ടും അവർ സി ഡബ്ല്യു സിയുടെ കേന്ദ്രത്തിൽ എത്തിച്ചേരും അതിനുശേഷം പെൺകുട്ടിയെ ഔദ്യോഗിക മായി തന്നെ ഏറ്റെടുക്കും അങ്ങനെ കേരളത്തിലോട്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എസ് കെ നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു ഇന്നലെ അവരുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു ആ പെൺകുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ് ആ കേരളത്തിലേക്ക് വരുന്നതിന് തയ്യാറാണെന്ന് പെൺകുട്ടി ഈ പോലീസ് സംഘത്തിലുള്ളവരോട് അറിയിച്ചിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടി നിലവിലെന്തായാലും ഇപ്പോൾ പ്രാഥമികമായി അവർ പ്രാഥമികമായി അവരോട് നിലവിലെന്തായാലും ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടില്ല പെൺകുട്ടി പറഞ്ഞിട്ടില്ല അതായത് ഇതിൽ വിശദമായി മായിട്ടുള്ള മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് കേരളത്തിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി സി ഡബ്ല്യു സി അവിടുത്തെ നമ്മുടെ കേരളത്തിലുള്ള സി ഡബ്ല്യു സി യുടെ സാന്നിധ്യത്തിലായിരിക്കും ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്തുമണിയോടെ ഈ ഇവർ പോലീസ് സംഘം വീണ്ടും ഈ സബ് സി ഡബ്ല്യു സിയുടെ കേന്ദ്രത്തിലെത്തും അതിനുശേഷം കുട്ടിയെ ഏറ്റെടുക്കും ട്രെയിൻ മാർഗമായിരിക്കും ഉച്ച ഉച്ചയോടെ വിജയവാടയിലെത്തി അവിടുന്ന് ട്രെയിൻ മാർഗമായിരിക്കും കേരളത്തിലേക്ക് പുറപ്പെടുക എന്നതാണ് നിലവിൽ എന്തായാലും അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ആ പെൺകുട്ടി കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് കേരളത്തിലെത്തിച്ചതിനു ശേഷം ആ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും അവിടെ ചില നടപടിക്രമങ്ങളുണ്ട് നിയമ നടപടിക്രമങ്ങളുണ്ട് അത് പൂർത്തീകരിക്കണം അതിനുശേഷം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ പെൺകുട്ടി എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത ഉണ്ടായിട്ടില്ല അതിൻ്റെ അന്വേഷണം പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ നടത്തുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്നതാണ് പോലീസ് പറയുന്നത് അതിൽ ആ പെൺകുട്ടിയുടെ മൊഴി എന്തായാലും കൃത്യമായി രേഖപ്പെടുത്തി അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ഈ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടണോ എന്ന കാര്യത്തിൽ പോലീസ് എന്തായാലും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കൂ എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത് ആ ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അവരുടെ നേതൃത്വത്തിൽ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് കുട്ടി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് സി ഡബ്ല്യു സിയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്തായാലും പറഞ്ഞത് ഇന്ന് മണിയോടെ എന്തായാലും ഔദ്യോഗികമായി കേരള പോലീസ് സംഘം കുട്ടിയേറ്റെടുക്കും എസ് കെ അരുൺ ഭൂപറ